നഥാനിയലിനെ ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രമാണ് ഇദ്ദേഹത്തോട് ബിരി വന്ന് പറയുന്നു നസ്രസിൽ നിന്നുള്ള യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ വളരെ സ്പൊണ്ടീനിയസായിട്ട് ഇയാളിൽ നിന്നും വരുന്നത് ഒരു മുൻപിധിയാണ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് പറഞ്ഞാൽ നസ്രത്തിൽ നിന്ന് ഒരു നന്മ ഉണ്ടാകുകയാൽ അന്ന് ഇയാൾക്ക് ഉറപ്പാണ് ഈ മുൻവിധി നിഷേധാത്മകമായ ഈ അടഞ്ഞു പോകല് ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഇവിടുന്ന് കയറി വന്നു മിക്കവാറും മറ്റുള്ളവരിൽ നിന്നല്ലേ സമൂഹത്തിൽ നിന്നും കയറിക്കൂടിയതാണ് ഈ മുൻവിധി ഇങ്ങനെ മുൻവിധിയോടുകൂടി അടഞ്ഞു പോകുന്ന നത്താനിയയിലാണ് അവസാനം ദൈവപുത്രനാണ് രാജാവാണ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ മുൻപ് നിൽക്കുന്നത് അതിനുള്ള കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് വന്ന് കാണുക എന്ന് പറയുമ്പോൾ ഇയാൾ പോവുക നത്താനിയയിൽ വരുന്നത് കണ്ടാണ് ഈശോ പറയുന്നത് നിഷ്കപടനായ ഇസ്രായേലിയൻ ഇതാണ് തുറവി അതായത് മുൻവിധികളുണ്ട് വളരെ നിഷേധാത്മകമായി അടഞ്ഞു പോകലുണ്ട് എങ്കിൽ പോലും ചെന്ന് കാണാനുള്ള അന്വേഷണം അന്വേഷണത്തിനുള്ള തുറവി സത്യാന്വേഷണത്തിലുള്ള തുറവി ഇങ്ങനെ സത്യാന്വേഷണത്തിലുള്ള തുറവി ഉണ്ടാകുമ്പോഴാണ് ഒരുവൻ ദൈവസാന്നിധ്യത്തിൽ ദൈവപുത്രനിലെ സത്യത്തിൽ എത്തിച്ചേരുന്നത് നമ്മുടെയൊക്കെ പ്രശ്നം പുൻവിധികൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ തലയിൽ അനേകം കടന്നു കൂടുന്നുണ്ട് മറ്റു വ്യക്തികളെക്കുറിച്ച് സംഭവങ്ങളെക്കുറിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പക്ഷേ എന്താണ് വേണ്ടത് ഒരു തുറവി ചെന്ന് കാണാൻ അന്വേഷിക്കാൻ അന്വേഷിച്ച് കാണാനുള്ള തുറവി ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ എത്തും ശേഷം ഗുരുവിനോട് ചോദിച്ചു ആത്മസാക്ഷാത്കാരം നേടാൻ മുക്തി പ്രാപിക്കാൻ ഞാൻ എന്നെ അറിയണം അപ്പോൾ ഗുരു ചോദിച്ചു എടാ സൂര്യൻ ഉദിച്ചു വരാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് കേട്ടപ്പോൾ ശിഷ്യൻ ഒന്ന് സ്തംഭിച്ചു എന്നിട്ട് ചോദിച്ചു അങ്ങനെയാണ് എങ്കിൽ പിന്നെ ഈ ധ്യാനവും പ്രാർത്ഥനയൊക്കെ ഞാൻ നടത്തുന്നത് എന്തിനാണ് അപ്പോൾ ഗുരു പറഞ്ഞു ഈ ധ്യാനവും പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നീ ഉണർന്നിരിക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് ഉണർന്നിരിക്കുക ഉണർവിലായിരിക്കുക തുറവിയുള്ളവനായിരിക്കുക അപ്പോഴേ സത്യത്തിലെത്താൻ പറ്റുള്ളൂ ദൈവസാന്നിധ്യത്തിലെത്താൻ പറ്റുള്ളൂ ദൈവപുത്രനിൽ എത്താൻ